എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിർമ്മല സീതാരാമനും അതേമാതിരി നമ്മുടെ പ്രധാനമന്ത്രി മോദിയും കൂടിയിട്ട് പെട്രോൾ GST അണ്ടറിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമായിട്ട് അവർ ഡിസ്കഷനും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മിക്ക സംസ്ഥാനങ്ങളും അതേമാതിരി GST കൗൺസിലും കാര്യങ്ങളൊക്കെ പറയുന്നത് GST കൗൺസിലുമായിട്ട് ഇതിനെക്കുറിച്ച് വലിയ ചർച്ചയും കാര്യങ്ങളും നടന്നിട്ടില്ല. സംസ്ഥാനങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വലിയ രീതിക്ക് നഷ്ടവും കാര്യങ്ങളും ഉണ്ടാവും. എന്താ പറഞ്ഞാൽ 30% നമ്മുടെ കേരളത്തിലുള്ള വരുമാനത്തിന് 30% പെട്രോളിൽ നിന്നാണ് വരുന്നത്. അത് GST അണ്ടറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് പല സംസ്ഥാനങ്ങളും അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കുന്നത് പെട്രോളിന് എന്തുകൊണ്ട് ഇത്ര വില വന്നു. അപ്പോൾ മിക്ക സംസ്ഥാനങ്ങളിലും 100 രൂപയുടെ അടുത്തെത്തി എന്നുള്ള ലെവലിലേക്ക് പെട്രോളിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കാനുള്ള കാരണം കോവിഡ് തുടങ്ങിയ സമയത്ത് കുറേ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ പ്രതീക്ഷിക്കാത്ത രീതിക്ക് വിലക്കുറയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ ബാരലിന് 65-52 രൂപ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നമ്മുടെ കേന്ദ്രം ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന് വെച്ച് പറഞ്ഞാൽ വലിയ രീതിക്ക് റേറ്റിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട, അതായത് ബാരലിന് കുറയുമ്പോൾ ഉള്ള റേറ്റ് നമുക്ക് ടാക്സ് ആയിട്ട് കയറ്റിക്കൊണ്ട്, അതായത് എല്ലാവരും ഒരു മാർക്കറ്റ് സർവേ ചെയ്തിട്ടാണ് ഈ വിലയും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുക. അപ്പോൾ അന്നത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു നമുക്ക് അടുത്ത വർഷവും വലിയ രീതിക്ക് ചേഞ്ച്, അതായത് ബാരലിന് പ്രൊഡക്ഷൻ കൂടുതലുള്ളത് കൊണ്ട് വലിയ രീതിക്ക് ഹൈക്കും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ കുറയുന്ന സമയത്ത് നമ്മൾ ടാക്സും കാര്യങ്ങളും കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അധിക വരുമാനവും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയിലുള്ള ഫിനാൻഷ്യൽ അഡ്വൈസറും കാര്യങ്ങളൊക്കെ ഉപദേശിച്ചതിനെ തുടർന്ന് അന്നത്തെ അതായത് 72 രൂപ 80 രൂപ 82 രൂപ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പെട്രോളിന് 5-6 രൂപ കുറഞ്ഞപ്പോൾ, അതായത് ബേസിക് പ്രൈസ് കുറഞ്ഞ സമയത്ത് ഇവർ ഈ ബേസിക് പ്രൈസ് ടാലി ചെയ്യാനനുസരിച്ചിട്ടുള്ള ടാക്സും കാര്യങ്ങളും കയറ്റിയിട്ട് അതേ വില തന്നെ നിലനിർത്തിയിട്ടായിരുന്നു കോവിഡിന് മുമ്പ് ഭയങ്കരമായിട്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വലിയ രീതിക്ക് ആർക്കും ഈ പ്രൈസ് കുറഞ്ഞതിനെക്കുറിച്ച് വലിയ രീതിക്ക് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പ്രൈസ് കൂടാത്തതുകൊണ്ട് ആർക്കും വലിയ രീതിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മോദി അതിന് പറഞ്ഞത് ഇന്ത്യൻ ഓയിൽ പമ്പുകൾ ഉൾപ്പെടെയുള്ള എല്ലാ പമ്പുകളും എന്തോ ഹൈ ലെവലിലേക്ക് ചെയ്യാനുള്ളത് ഭയങ്കര എന്തോ പ്യൂരിഫൈയുടെ ഭാഗമായിട്ട് എല്ലാ ഫിൽട്ടറും കാര്യങ്ങളും മാറ്റും, ആ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഈ അധിക നികുതിയിൽ നിന്ന് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ന്യൂസ് 2019 കാലഘട്ടങ്ങളിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ വില കൂടുന്ന സമയത്ത്, അതായത് കോവിഡിൻ്റെയും തൊട്ട് മുമ്പ് ബാരലിന് കുറച്ച് വില കൂടിയപ്പോൾ വില എന്തുകൊണ്ട് കുറയുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ ഈ തുറന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അധിക നികുതി ഞങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഈ അധിക നികുതി ചുമത്താൻ ുള്ള കാരണം എന്തെന്ന് വെച്ച് പറഞ്ഞാൽ അതായത് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വലുതാക്കാനും വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിവാദപരമായിട്ട് കക്കൂസ് കെട്ടാനും അങ്ങനെയൊക്കെ പണ്ട് ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമ്മൾ കോവിഡ് നമ്മളുടെ ഇന്ത്യയിൽ വരേണ്ടത്. അപ്പോൾ കോവിഡ് വന്നപ്പോൾ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് സമയം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ലോക്ക്ഡൗണിലേക്ക് പോകുന്ന സമയത്ത് 10-21 ദിവസമൊക്കെ ഫുള്ളി ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ മുമ്പൊന്നും ഒരു ദിവസം പോലും വെഹിക്കിൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്ഷൻ, അതായത് ഈ റിഗ് ഫേമുകൾക്കും അതേമാതിരി ഈ ബാരൽ കുഴിച്ചെടുക്കുന്ന എണ്ണ കമ്പനികൾക്കൊക്കെ ഭയങ്കര ലോസ് ആണെന്നാണ് നമുക്കറിയാം. അതേപോലെ 21 ദിവസം അവർ ഇതേപോലെ അടച്ചിട്ട സമയത്ത് അവർക്ക് ഈ പ്രൊഡക്ഷൻ ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എടുക്കാൻ ആളില്ലാണ്ടാവുന്ന സമയത്ത് ഇവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നു. ഇവർക്ക് സ്റ്റോർ ചെയ്യാനുള്ള റെൻ്റൽ സ്പേസിന് തന്നെ ഒരുപാട് വാടകയും കാര്യങ്ങളും കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് അവർക്ക് ഇത് ബെയർ ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഒരുപാട് കൺട്രീസിൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു നിങ്ങൾ ചുമ്മാ എങ്കിലും ഇത് എടുത്തിട്ട് പോകണം, ഇല്ലെങ്കിൽ വില കിട്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ കുറച്ച് എന്തെങ്കിലും വില തന്നിട്ട് നിങ്ങൾ ഇത് എടുത്തിട്ട് പോകണം എന്നുള്ളൊരു ലെവലിലേക്ക് ഒരുപാട് പ്രാവശ്യം കമ്പനികൾ പല രീതിക്ക് റിക്വസ്റ്റും കാര്യങ്ങളും വെച്ചു. പക്ഷേ ആ സമയത്ത് ആരും തന്നെ അത് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്താ പറഞ്ഞാൽ അന്ന് കുറവ് വിലയ്ക്ക് ശരിക്കും ഇന്ത്യ പോലുള്ള എല്ലാവരും വാങ്ങി വെച്ചതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വലിയ രീതിക്ക് വിലയായിട്ട് ഇപ്പം നമുക്ക് നല്ല ചീപ്പായിട്ട് ചിലപ്പോൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പനിക്ക് അന്ന് ഭയങ്കര ലോസ് വന്നു, അതായത് ഈ ഓയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനിക്ക് ഭയങ്കര ലോസ് വന്നതിന് ശേഷം അവരെന്ത് വിചാരിച്ചു വെച്ചു പറഞ്ഞാൽ കോവിഡ് എല്ലാം മാറിയതിനു ശേഷം, അതായത് മാറുകയല്ല ലോക്ക്ഡൗണൊക്കെ തുറന്നതിന് ശേഷം വണ്ടികളൊക്കെ ഓടാൻ തുടങ്ങി. വണ്ടികൾ ഓടാൻ തുടങ്ങിയ സമയത്ത് കമ്പനികൾ ഡിസൈഡ് ചെയ്തു, അതായത് ഇപ്പോൾ പെട്രോളിൻ്റെ വില ഡിസൈഡ് ചെയ്യുന്നത് മെയിനായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എടുക്കുന്നത് സൗദി, UAE അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. അപ്പോൾ അവർ എല്ലാവരും കൂടി ഒരു കമ്മിറ്റിയാണ് ഈ റേറ്റ് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ എന്ത് തീരുമാനിച്ചു വെച്ച് പറഞ്ഞാൽ പ്രൊഡക്ഷൻ അവർ ഭയങ്കരമായിട്ട് കമ്മിയാക്കി.
എന്താ പറയുക, ഓൾറെഡി അവരുടെ ബാരലും കാര്യങ്ങളും അവിടെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് പ്രൊഡക്ഷൻ ഭയങ്കര കമ്മിയാക്കി. അപ്പോൾ എല്ലാവർക്കും അറ്റ് എ ടൈം ഡിമാൻഡ് കൂടുകയും ചെയ്തു, ഇവർ പ്രൊഡക്ഷനും കുറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്നതാണ് വില എന്നുള്ള ലെവലിലേക്ക് ഇവർ ഒറ്റയടിക്ക് വില കൂട്ടി. അപ്പോൾ ഇത് നമ്മളെ കേന്ദ്ര ഗവൺമെൻറ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിക്കുള്ള ഒരു ഹൈക്ക് ആയിരുന്നു. അപ്പോൾ ഇവർ ടാക്സ് ഓൾറെഡി കയറ്റി വെക്കുകയും ചെയ്തു, പെട്ടെന്ന് ബാരലിന് കൂടുന്ന സമയത്ത് മുമ്പ് നമ്മൾക്ക് കേന്ദ്രം ഇല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അവരാണ് പെട്രോളിൻ്റെ വില ഡിസൈഡ് ചെയ്യുക. പക്ഷേ 2010 ശേഷം പെട്രോളിൻ്റെ വില ഡിസൈഡ് ചെയ്യുന്നത് അതാത് കമ്പനികളാണ് എന്നുള്ളൊരു പുതിയ നിയമം കൊണ്ടുവന്നത് കൊണ്ട് വില പെട്ടെന്ന് കമ്പനി ബാരലിന് ബേസിക് പ്രൈസ് കൂടിയ സമയത്ത് ഇത്രയും ടാക്സും കൂടി കൂടി വരുമ്പോൾ ഒറ്റയടിക്ക് വില കൂടുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കേന്ദ്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. പെട്ടെന്ന് ബേസിക് പ്രൈസ് കൂടിയപ്പോൾ സ്വാഭാവികമായും ടാക്സും കാര്യങ്ങളും ഇൻക്രീസ് ചെയ്ത് വരികയും ചെയ്തു. ഇവർക്ക് പ്രൈസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയോ ഇല്ലെങ്കിൽ അതിനൊരു അധികാരവും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പം നടന്നുകൊണ്ട്. ഇതാണ് ഈ പ്രൈസ് കൂടാനുള്ളൊരു സത്യാവസ്ഥ. അപ്പോൾ മോദി കാര്യങ്ങൾ ഇതിൽ പറഞ്ഞത് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള തരം കോവിഡ് വന്നു, ഒരുപാട് പേർക്ക് വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കാനുണ്ട്, അതിനൊക്കെ ഈ ടാക്സിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അത് എത്രത്തോളം ശരിയാണോ, ഇനിയിപ്പോൾ അത് നല്ല കാര്യമായിരിക്കോട്ടെ, എന്ത് വേണേ ആയിക്കോട്ടെ, പക്ഷേ സാധാരണ ജനങ്ങളായിട്ടുള്ള മാസം 10,000-12,000 രൂപ ശമ്പളം കിട്ടുന്നവർക്ക് ഡെയിലി 100 രൂപയ്ക്ക് എണ്ണയടിച്ചിട്ട് മുമ്പ് പോയി വരാമെന്ന് ഇപ്പോൾ 150 രൂപയ്ക്ക് എണ്ണയടിക്കുന്നത്, അവരുടെ ബഡ്ജറ്റിൽ അപ്പോഴും 1,500 രൂപയുടെ അധിക പൈസയാണ് വരുന്നത്. അപ്പോൾ ബഡ്ജറ്റും കുടുംബത്തിലുള്ള എല്ലാ താളനെട്ടിലും ഉണ്ടാവും. അതേമാതിരി ഇനിയിപ്പോൾ ബസ് സമരങ്ങൾ തുടങ്ങാൻ പോകണം, അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ബസ് ചാർജ് കൂടും. ഇനിയിപ്പോൾ അന്യ സംസ്ഥാനങ്ങൾ വന്ന ട്രാൻസ്പോർട്ടേഷൻ വെജിറ്റബിൾസ് കാര്യങ്ങൾക്ക് ഇപ്പോൾ തന്നെ നല്ല വിലയാണ്. ഇനി പെട്രോളിനും ഡീസലിനും വില കൂടുന്തോറും അവർ അതിൻ്റെ വിലയും കൂട്ടാൻ ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം സാധാരണ ജനങ്ങൾക്കാണ്, അതായത് പെട്രോളിൻ്റെ വില കൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ വില ചേഞ്ച് വരുന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പെട്രോൾ. പെട്രോൾ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ ഇതാണ് ഇപ്പോൾ 100 രൂപ വരാനുണ്ടായിട്ടുള്ളൊരു സാഹചര്യം. ഇനിയിപ്പോൾ GST അണ്ടറിലേക്ക് ഇത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബേസിക് പ്രൈസായിട്ട് 32 രൂപയാണ് ഒരു പെട്രോളിന് ബേസിക് പ്രൈസായിട്ട് വിൽക്കുന്നത്. ഇതിന് ഇപ്പോൾ GST ഹൈ സ്ലാബ് എന്ന് പറയുന്നത് 5, 12, 18, 28% ഇതാണ് അതിൻ്റെ ഓരോ സ്ലാബ്. അവർ ഓൾറെഡി ഓരോ സ്ലാബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം 28% വെക്കുകയാണെന്നുണ്ടെങ്കിലും ഈ 32 രൂപ പ്ലസ് 28% GST പിന്നെ ഡീലർ കമ്മീഷൻ എല്ലാം കൂടിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 44 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്തായാലും അവർ ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. അപ്പോൾ സ്വർണത്തിനൊക്കെ GST പ്രത്യേകം സ്ലാബ് കൊണ്ടുവന്ന പോലെ അവർക്ക് ഇപ്പോൾ 3% എന്നുള്ളൊരു സ്ലാബാണ് ഗോൾഡിന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതേമാതിരി തന്നെ ഇനി GST പെട്രോളിനൊരു സ്ലാബ് ഒരു 50% കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, അതായത് 28% മുകളിൽ പെട്രോളിൽ മാത്രമായിട്ടൊരു സ്പെഷ്യൽ സ്ലാബ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ഇതേപോലെ നമുക്ക് 32 രൂപ പ്ലസ് GST കാര്യങ്ങളൊക്കെ പോലും നമുക്കൊരു 58 രൂപ 52 രൂപയ്ക്ക് നമുക്ക് ഡീലർ കമ്മീഷൻ ഉൾപ്പെടെ ഒരു 55 രൂപയ്ക്ക് നമുക്ക് പെട്രോള് സാധാരണ ജനങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം 100% സ്ലാബാണ് അവർ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ 32 രൂപയ്ക്ക് 100% കൊണ്ടുവരികയാണെങ്കിൽ 32 പ്ലസ് 32 രൂപ, അതായത് 64 രൂപയും ഡീലർ കമ്മീഷൻ ഒരു 6 രൂപ 7 രൂപ എല്ലാം കൂടി ഇട്ട് പറഞ്ഞാൽ ഒരു 69 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ കിട്ടാൻ ഭയങ്കരമായിട്ട് ചാൻസ് കൂടുതലുണ്ട്. ഇനിയിപ്പോൾ അതിൽ സെസ് കാര്യങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തിയാലും എങ്ങനെ പോയാലും 70 രൂപയുടെ ഉള്ളിൽ നമുക്ക് പെട്രോൾ കൊണ്ടുവരാൻ റേറ്റ് കൊണ്ടുവരാൻ സാധിക്കും GST അണ്ടറിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ. നിർമ്മലാ സീതാരാമൻ അതായത് ഫിനാൻസ് മിനിസ്റ്ററും നമ്മുടെ പ്രൈം മിനിസ്റ്ററും കൂടിയിട്ട് ഇതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും പോകണമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ GST കൗൺസിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുമായിട്ട് ഇതിലൊരു ചർച്ചയും കാര്യങ്ങളും നടത്തിയിട്ടില്ല. അപ്പോൾ നിർമ്മല സീതാരാമൻ പറഞ്ഞത് GST കൗൺസിൽ ഇതിനെ കൂടുതൽ ചർച്ച ചെയ്യണം, ഇതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് ചർച്ച ചെയ്ത ശേഷം റിപ്പോർട്ടും കാര്യങ്ങളും സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളും ഇതിന് ശക്തമായിട്ടുള്ള എതിർപ്പിനെയാണ്. എന്താ പറയുക, കോവിഡ് വന്ന സമയത്ത് തന്നെ ഒരുപാട് എക്കണോമിക്കൽ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ പെട്രോളും ഇത് ഡീസലും ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ GST അണ്ടറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 100% അവർക്ക് GST കൊടുക്കണമെന്നുണ്ടെങ്കിൽ 32 രൂപ കിട്ടുന്നു. അതിൽ 16 രൂപ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് കിട്ടുള്ളൂ, സെസ്സിന് ഉൾപ്പെടെ ഒരു 10 പൈസ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇപ്പോൾ കിട്ടുന്നതിൻ്റെ പകുതി പോലും വരുമാനം അതിൽ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് മിക്ക സംസ്ഥാനങ്ങളും അത് സമ്മതിക്കാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ GST അണ്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കായിട്ടുള്ള എല്ലാ കൺസ്യൂമേഴ്സിനും അത് വലിയ രീതിക്കുള്ളൊരു ഗുണവും കാര്യങ്ങളും ആയിരിക്കും. പെട്രോളിൻ്റെ വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ബസ് ചാർജ്, ടാക്സി ഫെയർ, അതേപോലെ അന്യ സംസ്ഥാനം വരുന്ന വാഹനത്തിൽ കൊണ്ടുവരുന്ന പല ഉൽപ്പന്നങ്ങൾക്കും പല രീതിക്ക് റേറ്റ് കുറയുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ എക്കണോമി വീണ്ടും ബൂസ്റ്റപ്പ് ആവും. എന്താ പറഞ്ഞാൽ പൈസ കുറയുമ്പോഴാണ് മാർക്കറ്റിലേക്ക് ഒരുപാട് പൈസയും കാര്യങ്ങളും വരുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മാർക്കറ്റും എക്കണോമിയൊക്കെ ഇൻക്രീസ് ആണെങ്കിൽ പെട്രോളിൻ്റെ വില എന്തായാലും കുറയണമെന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, GST അണ്ടറിലേക്ക് പെട്രോൾ കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. ചിലപ്പോൾ വരും ദിവസങ്ങളിൽ
നിർമ്മലാ സീതാരാമൻ്റെ ട്വിറ്ററോ കാര്യങ്ങളോ പ്രതീക്ഷിക്കേണ്ടത് നമ്മളെല്ലാവരും ചിലപ്പോൾ ജി എസ് സ്റ്റാൻഡേർഡിൽ കൊണ്ടുവരണം എന്നുള്ളത്. സംസ്ഥാന സർക്കാർ എത്രത്തോളം ഇതിന് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നിന്ന് കണ്ടറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും, അതായത് ഈ പെട്രോൾ എന്തുകൊണ്ട് ഇത്ര വില കൂടി എന്ന് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് മാത്രമല്ല, വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.